ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ചൂസ് നുസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തമ്പിനയിലും സ്റ്റാർട്ടിങ് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങളുടെ ഇച്ചൂസ് നുസി എന്ന ചാനലിലെ നുസിയുടെ ബേർഡേ ആണെന്ന്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുക. കുറച്ച് കുക്കിങ്ങും അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം ഞാനൊരു കാഷ്യൂ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുതായിട്ട് അതിൻ്റെ റെസിപ്പി കൂടി നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനൊരു ബൗളിലോട്ട് 4 മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഷുഗർ പൗഡർ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പ് കാഷ്യൂ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മിൽക്കും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഈ മിക്സിയിലേക്ക് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാനിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആ പാനൊന്ന് ബട്ടർ ചേർത്ത് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായി ഞാനൊരു ബട്ടർ പേപ്പറും കൂടി വെച്ചെടുക്കുന്നുണ്ട്. അതിന് മുകളിൽ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം നമുക്കിത് ഫ്ലെയിമിലേക്ക് വെക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ച് കൊടുക്കണം. ഞാനടിയിൽ ചെറിയൊരു പാത്രം വെച്ചെടുത്ത് അതിന് മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ടുള്ളത്. ആ സമയം കൊണ്ട് നമുക്കൊന്ന് ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഐസ് കട്ടയുടെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഫിയോണയുടെ ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നന്നായിട്ടിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്കും റെഡിയായി. അപ്പോൾ ഇനി നമുക്കൊന്ന് ചൂടാറ ശേഷം കേക്കൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. Thank you.
അപ്പോൾ കാഷ്യു കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മയും ഇളയമ്മയും കസിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് സുർബിൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഞാൻ ഈ ബിരിയാണി അപ്ലോഡ് ചെയ്തിരുന്നു. നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇത്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. 1 ഇയർ ബാക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഞാനും മെച്ചും എറണാകുളത്തായിരുന്നു. അവിടെ എൻ്റെ കസിൻസ് ഉണ്ട്, മുനീറ ഷെമീർ. അവരെനിക്ക് നല്ല ട്രീറ്റും അതുപോലത്തെ നല്ല പാർട്ടിയൊക്കെ ആക്കി നല്ല രീതിയിൽ തന്നെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇച്ചുവിനെ മിസ് ചെയ്യുന്ന പോലെ തന്നെ മുനീനെയും ഷെമീറിനെയും അവിടെ നിന്ന് പരിചയപ്പെട്ട ഫ്രണ്ട്സിനെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സുർബിൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള, അതുപോലെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. അപ്പോൾ സുർബിൻ റൈസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അറബിക് റൈസാണ്, ബസ്മതി വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ മാത്രം അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടും, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഇച്ചുവിൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ബിരിയാണിയാണിത്. ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണാൻ മറക്കരുത്. ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. സുർബിൻ റൈസ് എല്ലാവർക്കും ഇഷ്ടമായി. കൂടെ തന്നെ ഞാൻ വൈകുന്നേരത്തേക്കും വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ കലത്തപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഉള്ള അറ്റംപ്റ്റ് കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ എൻ്റെ സിസിയും ബ്രോയും കൂടി എനിക്ക് കിട്ടിയ ഗിഫ്റ്റും കേക്കൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സിസി എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ എന്ത് ഗിഫ്റ്റ് എന്നാലാണ് ഞാൻ ഹാപ്പി ആവാമെന്ന് അവർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഞാനും ഇച്ചു ഒന്നിച്ചുള്ള ഫോട്ടോ വെച്ചിട്ട് നല്ലൊരു ക്രാഫ്റ്റാണ് അവൾ ചെയ്ത് തന്നിട്ടുള്ളത്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഷ്യൂ കേക്കും എല്ലാവർക്കും ഇഷ്ടമായി. കേക്ക് കട്ടിങ്ങും കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറേ പിക്സൊക്കെ എടുത്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് ഈ ഗിഫ്റ്റ് തന്ന എൻ്റെ സിസി സപ്പയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. താങ്ക്സ് അപ്പ. അതുപോലെ തന്നെ ഉമ്മ, പാളേമ, റോസ് എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് തന്നു. അതുപോലെ തന്നെ നല്ല ഹാപ്പി മൊമെൻറ്റ് തന്നതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ഡേ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു ബർത്ത്ഡേ വീഡിയോ ഇവിടെ വൈകിപ്പിയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ബർത്ത്ഡേ വിഷസിനായി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ഡിയേഴ്സ്.